നമസ്കാരം. ഉദയംപൂരിൽ തയ്യൽക്കാരനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ റിയാസ് അട്ടാരിയും മുഹമ്മദ് ഗൗസുവിനും ഭീകരവാദ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് മുമ്പും ശേഷവും രണ്ട് പ്രതികളും പാകിസ്ഥാനിലെ ചിലരുമായി ബന്ധപ്പെട്ടിരുന്നു. രണ്ട് പ്രതികളെയും NIA ഉടൻ ഡൽഹിയിൽ എത്തിച്ച ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കും. രണ്ട് പ്രതികളിൽ ഒരാളായ ഹൗസ് മുഹമ്മദ് 2014 45 ദിവസത്തെ പരിശീലനത്തിനായി കറാച്ചിയിൽ പോയിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കനയലാലിന്റെ കൊലപാതകം തീവ്രവാദി സംഭവമായി പരിഗണിച്ച് UAPA പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. NIA ഇന്റലിജൻസ് ബ്യൂറോയും അന്വേഷിക്കുന്നുണ്ട്. പ്രതികളായ റിയാസ് അട്ടാരിയും മുഹമ്മദ് ഹൗസും ഉദയ്പൂരിൽ ഒരു ഫാക്ടറിയിൽ വെച്ചാണ് കൊലപാതകത്തിന് ആയുധങ്ങൾ ഉണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ വെച്ച് തന്നെയാണ് പ്രതികൾ വീഡിയോ ചിത്രീകരണം നടത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും ഫാക്ടറിയിൽ നിന്ന് കണ്ടെടുത്തു. അറസ്റ്റിലായ പ്രതികൾ കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് SK എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് ഫാക്ടറിയിൽ വെച്ചാണെന്നും മൂർച്ചയുള്ള ആയുധങ്ങൾ നിർമ്മിച്ചത് ഈ ഫാക്ടറിയിൽ വെച്ചാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ബന്ധം ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഈ സംഭവം അന്വേഷിച്ചു വരികയാണ്. കൊലപാതകം നടത്തുന്നതിന് മുൻപ് കൊലയാളികൾ IS വീഡിയോകൾ കണ്ടെത്തുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. സംഭവത്തിന് മുമ്പും ശേഷവും വീഡിയോകളും ഇതേ ഫാക്ടറിയിൽ വെച്ച് അവർ ചിത്രീകരിച്ചിരുന്നു. കനയലാലിന്റെ കൊലപാതകം തീവ്രവാദി സംഭവമായി പരിഗണിച്ച് UAPA പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. NIA ഇന്റലിജൻസ് ബ്യൂറോയും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പ്രതികൾക്ക് നിരോധിത ഭീകര സംഘടനയായ IS ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ രണ്ട് പ്രതികളെയും ഡൽഹിയിൽ എത്തിച്ച ചോദ്യം ചെയ്യുമെന്നും ഇവരുടെ മൊബൈൽ ഫോണ് ഇലക്ട്രിക് ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും NIA വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്താൻ പ്രതികൾ IS വീഡിയോകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇരുവരുടെയും പോസ്റ്റുകളും ചാറ്റുകളും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കാൻ NIA സംഘം സൈബർ ഫോറൻസിക് സംഘങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. ദവാദി ഇസ്ലാമിയുമായി ഇവരുടെ ബന്ധവും അന്വേഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ദവാദി ഇസ്ലാമി വഴി IS വിദൂര സ്ലീപ്പർ സംഘടനയായ അൽ സുബിയയുമായി അവർ ബന്ധപ്പെട്ടിരുന്നു. നേരത്തെ ടോങ്കിൽ നിന്ന് അറസ്റ്റിലായ IS ഭീകരൻ മുജീബുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. റിയാസ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ്. കൊലപാതക കേസിൽ രണ്ടാം പ്രതി മുഹമ്മദ് ഹൗസിനും റിയാസ് വിദ്വേഷ പ്രചാരണം നടത്തിയിരുന്നു. 30 പേർക്കൊപ്പം 2014 ജയ്സ്പൂർ വഴി കറാച്ചിയിൽ പോയ ഹൗസ് ദവാദ് ഈ ഇസ്ലാമിയിൽ 45 ദിവസം പരിശീലനം നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയ ശേഷം സംഘം യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കുന്നത് പതിവായിരുന്നു. പാകിസ്ഥാനിലെ 8 മൊബൈൽ ഫോൺ നമ്പറുമായി പ്രതികൾ ബന്ധപ്പെട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.